ഏതാണ്ട് ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഓണക്കാലം വന്നിത്തിരിക്കുകയാണ്. സോ തെക്ക് വടക്കൻ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. യെസ്, അപ്പൊ തീർച്ചയായിട്ടും ഓണാഘോഷം വരുമ്പോൾ നമുക്ക് എപ്പോഴും സദ്യ കൂടാതെ അതിന് പൂർണ്ണമാവില്ല അല്ലെ. സോ അത്തരത്തിൽ കുറെ കൂട്ടം കറികൾ വരുമ്പോൾ തന്നെ നമുക്കൊരു സംതൃപ്തി കിട്ടും. പക്ഷേ ഒരു 51 കറികളുള്ള ഒരു സദ്യ എന്ന് പറയുമ്പോഴോ ഇൻട്രസ്റ്റിംഗ് അല്ലേ. സോ അത്തരത്തിലുള്ള സദ്യക്കഥയുമായിട്ടാണ് ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ എത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാ? ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. സോ തീർച്ചയായിട്ടും ഇവിടുത്തെ വള്ളസദ്യ അത്രത്തോളം പ്രസിദ്ധമാണ്. കർക്കിടക് മുതൽ കന്നി വരെയാണ് ഇതിൻ്റെ ഒരു വള്ളസദ്യ നടക്കുന്നതിൻ്റെ അവസാന നാളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 51 തരം കറികളോടുകൂടിയുള്ള വള്ളസദ്യ നമുക്ക് കിട്ടുന്നത്. അപ്പം എന്തായാലും ഇതിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കുറേയേറെയാണ്, കണ്ടറിഞ്ഞ് തന്നെ നമുക്ക് പോവാം. പോയാലോ? പഴക്കം ചെന്ന ക്ഷേത്രാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് പത്തനംതിട്ടയുടെ മണ്ണ് നമുക്കറിയാം. അത്തരത്തിലാണ് ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം എന്നുള്ളത്. ഏറെ പ്രസിദ്ധി ആകർഷിക്കുന്നത് വള്ളസദ്യയിലൂടെയാണ്. അതിനൊപ്പം തന്നെ ക്ഷേത്രത്തിനുമുണ്ട് കുറേയേറെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ. തീർച്ചയായിട്ടും ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ തീർച്ചയായിട്ടും അർജുൻ്റെ തേരാളിയായിട്ടിരുന്ന ശ്രീകൃഷ്ണൻ്റെ ഒരു സങ്കല്പമാണ് വിഗ്രഹത്തിന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കാരണം ഏകദേശം ഒരു 6 വിഗ്രഹത്തിൻ്റെ ഉയരമെന്നുള്ളത്. പ്രവേശന കവാടം ഏകദേശം അമ്പലത്തിന് 4 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രവേശന കവാടത്തിലെല്ലാം മലദൈവങ്ങൾ കൂടിയിരിക്കുന്നെന്നാണ് ഇവരുടെ വിശ്വാസം. ഞാൻ കയറി വരുമ്പോൾ തന്നെ ഒരു ഒരു ഡിഫറെൻറ്റ് ഫീലല്ലേ അതിൻ്റെ ഒരു. അതെ, കേരളത്തിലെ തന്നെ 5 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് ആറന്മുള ക്ഷേത്രം. ആൻഡ് മഹാഭാരതത്തിൻ്റെ ഇതിഹാസത്തിൽ 5 പാണ്ഡവന്മാരിൽ 5 ക്ഷേത്രങ്ങളാണ് ഈ 5 ക്ഷേത്രങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്നാണ് ഈ ക്ഷേത്രം. ആൻഡ് ഇവിടെ നമ്മൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഓണത്തിൻ്റെ ആ ഒരു വള്ളസദ്യ തന്നെയാണ്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളോട് വന്നിട്ടുള്ളത് അല്ലേ. വള്ളസദ്യ കഴിക്കുക, വള്ളസദ്യയുടെ ചരിത്രങ്ങൾ അറിയിക്കുക, അതിൻ്റെ ആചാരങ്ങൾ കാണുക, മനസ്സിലാക്കുക. നമ്മൾ കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾ നേരിട്ട് ആ ഒരു ആചാരങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സമയം കൂടിയാണ് അല്ലേ. പോയാലോ? ആറന്മുളയെ ഏറെ പ്രസിദ്ധമാക്കുന്ന വള്ളസദ്യ വഴിപാട് നിരവധി ആചാര നിബിഡമായ ചടങ്ങുകളോടെയാണ് ആരംഭിക്കുക. വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി കൊടിമര ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. ആറന്മുള സത്രക്കടവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മുടെ വള്ളസദ്യയുടെ അതിൻ്റെ ഒരു ആഘോഷ ചടങ്ങുകളുടെ തുടക്കം കുറിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. അത് വഞ്ചിയിൽ തന്നെ ഒപ്പം കാണാം കീഴൻമഴി എന്നുള്ളത് ഈ ഒരു പേര്. ഏകദേശം ഒരു 60 ഇവിടെ കരകളുണ്ട്. അക്കരയോഗങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 52 ഇത് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസം അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അനുസരിച്ചാണ് ഇവിടുന്ന് ഈ ഒരു വള്ളസദ്യയുടെ വഴിപാട് തുടങ്ങി വെക്കുക. നമ്മൾ പറഞ്ഞ അമ്പലത്തിൽ അതിനുള്ള വഴിപാട് പണം കഴിപ്പിച്ചതിന് ശേഷം ഈ സത്രക്കടവിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു പൂവിച്ച് മാല ഇവർക്ക് നൽകുകയും ഇവിടെ നിന്നതിനൊപ്പം ആഘോഷത്തിലെ ഇതോടുകൂടി നമ്മൾ തുടങ്ങി വെക്കാനുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ സ്വീകരിച്ച് പോകാനുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ ഇവിടെ വഴിപാടും കഴിച്ചവരെല്ലാവരും തന്നെ വഞ്ചിയിൽ കയറണമെന്നൊരു കമ്പൽസ് നിർബന്ധമായിട്ടുള്ളതൊന്നുമില്ല. എങ്കിൽ പോലും ഇതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോയി സത്രക്കടവിൽ നിന്ന് പോയി നേരെ അമ്പലത്തിൻ്റെ വടക്കേ നടയിലാണ് പോവുക. അവിടെ നിന്നായിരിക്കും നമ്മളെ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാനുള്ളൊരു സമയം കൂടിയാണ് ബാക്കി കാഴ്ചകളിലേക്ക്. ഭാഗവതി
പള്ളിയോടങ്ങളിലെ യാത്രയെ ഏറെ ഇമ്പം കൂട്ടുന്നതും സവിശേഷതയാക്കുന്നതും വഞ്ചിപ്പാട്ടുകളാണ്. രാമപുരത്തുവാര്യരുടെ കുചേലവൃത്തവും ഭീഷ്മപർവവും രാമായണവും ഭഗവദ്ദൂത് നളചരിതം സന്താനഗോപാലം വെച്ചുപാട്ട് എന്നിങ്ങനെ വഞ്ചിപ്പാട്ടുകളോടെയാണ് ആറന്മുളയിൽ ഉപയോഗിക്കുക. കടവിലടക്കുന്ന വെള്ളത്തിനെ അഷ്ടമംഗല്യം, വിളക്ക്, താലപ്പൊലി, വായ്ക്കുരവ, വെടിക്കെട്ട്, മുത്തുകുട, നാദിസ്വര മേളത്തോടുകൂടി തന്നെ സ്വീകരിക്കുന്നു. ഇങ്ങനെ സ്വീകരിക്കണമെന്ന് വള്ളപ്പാട്ടിൽ കൂടെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്യും. പള്ളിയോടം ഭയങ്കര ഗംഭീരമായിട്ടുള്ള പാട്ട് കച്ചേരിയോടുകൂടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി അധികം വൈകാതെ തന്നെ അവരപ്പുറത്തെത്തും. അപ്പൊ അവിടെ വരവേൽക്കുന്നതും ഇതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള വരവേൽപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ വഞ്ചിപ്പാട്ടോട് കൂടി എത്തുന്ന പള്ളിയോടങ്ങളിലെ കരക്കാരെ ക്ഷേത്ര അധികാരികളോ വഴിപാടുകാരനോ വിറ്റിലയും പുകയിലയും നൽകി അഷ്ടമംഗലത്തോടുകൂടെ മുത്തുകൂടുകളോടെയും വാദ്യമേളങ്ങളോടും കൂടെ എതിരേറ്റ് സ്വീകരിക്കും. ഇങ്ങനെ സ്വീകരിച്ച് വള്ളത്തിൽ വന്നവരെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമര ചുവട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയും ചെയ്യും. അപ്പോഴും പാട്ടുകാർ വള്ളപ്പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. ൊക്കെ പാർത്ഥസാരഥിയെ വണങ്ങി നല്ല പാട്ടും ആഘോഷമൊക്കെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുക്ഷേമം, അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ നിന്ന് തുടങ്ങി, സത്രകടവിൽ തുടങ്ങി എത്തുമ്പോഴാണെങ്കിൽ പോലും പാട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനോടൊപ്പം ഒരു താളത്തിൽ തുഴഞ്ഞങ്ങ് പോവാ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഇത്രത്തോളം അതിൻ്റെ വഞ്ചിപ്പാട്ട് അതിൽ തന്നെ പലതരമാണ്. ഒരു പക്ഷേ എനിക്കറിയില്ല പാട്ട്, പക്ഷേ ആ പാട്ട് അവർക്കൊപ്പം പാടി പാടി ആ തോന്നലുകളുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് അത് സംഭവിക്കുന്നുള്ളതാണ്. നമ്മളറിയാതെ നമ്മുടെ ശരീരവും മനസ്സും അതിനോടൊപ്പം ഇഴങ്ങി ചേരും എന്നുള്ളത് തന്നെയാണ്. സോ അതോടുകൂടി അങ്ങനെ വന്ന് എത്തുമ്പോൾ രണ്ടുപേരെയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടൊപ്പം പാടി തുടങ്ങി. കാരണം ആ താളം പിടിക്കുമ്പോൾ താളം കറക്റ്റ് ആയില്ലായിരിക്കും, റിതം ഫോളോ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മളതിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ തന്നെയാണ് അതിന്റെ കംപ്ലീറ്റ് ഫീൽ കിട്ടുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഡ്രസ് ശരിക്കും മിസ് ചെയ്തു. ഞാൻ മിസ് ചെയ്തു, പക്ഷെ അവരുടെ ഒരു ആചാരപ്രകാരം സ്ത്രീകൾക്ക് അതിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ആചാരത്തെ ബഹുമാനിക്കുന്നു. റോഹിനോട് വേണ്ടി എല്ലാവർക്കും തെക്ക് വടക്ക് പ്രേക്ഷകർക്കൊക്കെ വേണ്ടി റെപ്രസെന്റേറ്റ് ചെയ്ത് ഞാൻ കയറിയിട്ടുണ്ട്. സാധ്യം ഗംഭീരായില്ലേ, നമുക്ക് പതുക്കെ വള്ളസദ്യയിലോട്ട് പോകാം. പിന്നീട് വള്ളപ്പാട്ടും പാടിക്കൊണ്ട് വള്ളസദ്യ ഉണ്ണാൻ ഊട്ടുപുരയിലേക്ക് വരുന്നൊരു പോക്കുണ്ട്. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന ചടങ്ങും. വഴിപാടുകാരൻ്റെ കുടുംബമൊഴികെ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ണാനിരിക്കുക. അതിനുശേഷം മാത്രമേ വീട്ടുകാരെ ഊണ് കഴിക്കുകയുള്ളൂ. ൂ
നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു വള്ളസദ്യ ഏറെ പ്രസിദ്ധമാക്കുന്നത് 51 തരം വിഭവങ്ങളാണെന്നുള്ളത്. ഇന്ന് അത്രത്തോളം വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമല്ല എങ്കിലും ഓരോ വിഭവങ്ങൾ വരുമ്പോഴും വള്ളപ്പാട്ടിൽ കൂടി ചോദിക്കുന്ന രീതി അതേറെ വ്യത്യസ്തമാണ്. വിളമ്പിക്കൊണ്ടിരിക്കുന്നു നമ്മളതിൻ്റെ ഒപ്പം തന്നെ ഈ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ വള്ളപ്പാട്ടും കൂടി ഏറെ ആകർഷണവും ആസ്വാദ്യവുമാണ്. വള്ളസദ്യക്ക് ആദ്യ വരിയിൽ ഇരുന്നത് കൊണ്ട് തന്നെ കിട്ടുന്ന ഗുണങ്ങളേറെയാണ്. കാരണം ഇന്ന് വഴിപാട് നടത്തുന്ന കുടുംബമായിരിക്കും ഈ പാട്ടിനൊപ്പം തന്നെ ഓരോ വിഭവവും വിളമ്പുക. ഇപ്പം കിട്ടിയ തൈര് പോലെ ഒരു കുടം വെണ്ണയും കിട്ടി, തൈരും കിട്ടി. പക്ഷെ ഈ തൈരിന് പിന്നിലും ഉണ്ടൊരു കഥ. ഇന്നും വള്ളസദ്യക്ക് ആവശ്യമായിട്ടുള്ള പാളത്തൈര് ആചാരപരമായിട്ട് കോട്ടയം ജില്ലയിലെ ചേനപ്പാടയിൽ നിന്നാണ് എത്തിക്കുന്നത്. ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ആറന്മുള ആ ഒരു വള്ളസദ്യയിൽ തന്നെയുണ്ട് അത്രത്തോളം ഐതിഹ്യങ്ങളൊക്കെ. ആ ചരിത്ര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അതിന് ഏകദേശം ഒരു 52 കരയോഗങ്ങളിലൂടെയൊക്കെ പ്രതികരിച്ചിട്ടുള്ള നമ്മുടെ കമ്മിറ്റി അംഗങ്ങളാണ് ഇപ്പോൾ ചേർന്നിരുന്നത്. ഭാരവാഹിയിലെ ജോയിൻ സെക്രട്ടറി നമ്മളോട് ചേരുന്നു, അജയ് ഗോപിനാഥ് അല്ലേ? നമസ്കാരം. നമസ്കാരം. തീർച്ചയായിട്ടും നമ്മൾക്ക് മലയാളക്കാരൊക്കെ ഏറ്റവും കേട്ടുകേൾവിയുള്ള അത്രത്തോളം പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് വള്ളസദ്യ എന്നുള്ളത് അല്ലേ? അതിന്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ കുറേ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരുവോണ നാളിൽ ശരിക്കും അതിന്റെ കുറേ കൂടി അടുത്തറിയാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ശരിക്കും എങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം വരുന്നത്, അതിന്റെ ചരിത്രം എങ്ങനെ കിടക്കുന്നു? തിരുവാറമ്മളയപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത്. ഇതിൽ ഒരു 99% ആൾക്കാരും എന്തെങ്കിലും ആഗ്രഹ പൂർത്തീകരണത്തിന് സഫലീകരിച്ചതിന് ശേഷമാണ് നടത്തുന്നത്. കുറച്ച് ആൾക്കാർ മാത്രം ഇത് അതായത് അവരുടെ ഒരു വഴിപാട് പോലെ നടന്നു. പക്ഷേ മറ്റു പലരും ഇത് ഒരു നമ്മളുടെ അവരെന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അത് സഫലീകരിച്ച് കഴിയുമ്പോൾ ഭഗവാനുള്ള വഴിപാടായിട്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിട്ട് തിരുവാറമ്മളയപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ വള്ളസദ്യ നേരുന്നു. അത് ഒരു കരയ്ക്കും ഒരു വള്ളത്തിനും അതിൽ ഒന്നിലധികം കരകൾക്കും നേരുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ അവരുടെ കരയിൽ നിന്ന് വള്ളം തുഴഞ്ഞു വന്ന് തിരുവാറമ്മളയപ്പനെ വന്ന് തൊഴുത് അതിൻ്റെ വഴിപാടുകൾ സ്വീകരിച്ച് പിന്നീട് സദ്യയിലേക്ക് വന്ന് തിരുവാറമ്മള ഈ വള്ളക്കാരിൽ ഒരാളായിട്ട് തിരുവാറമ്മളയപ്പൻ എത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നാണ് വിശ്വാസം. ശരിക്കും ഈ പല കരയിൽ നിന്നാണ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈ വഴിപാട് നേരുന്ന സമയത്ത് ഇന്ന കരയിൽ നിന്ന് വരണം വഴിപാട് അങ്ങനെയുണ്ടോ? നേരുന്നതിൽ ഇല്ലല്ലോ, അത് വഴിപാടുകാരൻ്റെ ചോയ്സാണ്. അതായത് ചില ആൾക്കാർ സ്വന്തം കരയ്ക്ക് തന്നെ വഴിപാട് നേരും. ചില കൂടുതലും മല്ലപ്പുഴശ്ശേരി തിരുവാറമ്മളയപ്പൻ്റെ കരയ്ക്കാണ് കൂടുതലും വഴിപാട് സ്വാഭാവികമായിട്ട് വരുന്നത്. പക്ഷേ മറ്റ് കരകൾക്കും അതുപോലെ അനുസരിച്ച് തന്നെ അവരവരുടേതായ കരകളിലെ വഴിപാടുകൾ നേരുന്ന അവിടുത്തെ ഭക്തരെ അതനുസരിച്ചിട്ട് ഒരു ന്യായമായ റേഷ്യോ കിട്ടാറുണ്ട്. ഈ കർക്കിടം മുതൽ കന്യാകുമാരിയാണ് അല്ലേ നിൽക്കുന്നത്? അപ്പോൾ ഇതിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒരു ദിവസം ഏതാ? ശരിക്കും ഇവിടുത്തെ ഒരു ആഘോഷ പൂർണ്ണത പൂർത്തീകരിക്കുന്ന എപ്പോഴും ഈ ദിവസം. അതായത് വഴിപാട് വള്ളസദ്യകളിൽ ഏറ്റവും ഭഗവാന്റെ ഇഷ്ടപ്പെട്ട വള്ളസദ്യ അഷ്ടമരോഹിണി വള്ളസദ്യ. അതായത് ഭഗവാന്റെ പിറന്നാൾ സദ്യ എന്ന് പറയുമ്പോൾ അത് കഴിക്കാനായിട്ട് ഇവിടെ ആയിരക്കണക്കിന് ഒരു 19,000 ജനങ്ങൾ ഇവിടെ എത്തിച്ചേരും. അതിനകത്തൊരു 52 കരകളിലെ വള്ളങ്ങളും വള്ളത്തിൽ വരുന്നവരും പിന്നെ അതല്ലാതെ നാനാ ദേശത്തു നിന്നുള്ള ആൾക്കാരും എത്തും. അവർക്കെല്ലാം ഉള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തു, അത് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ അഷ്ടമരോഹിണി വള്ളസദ്യയാണ് പ്രധാനപ്പെട്ടത്. പക്ഷേ അതിനുശേഷം ഈ കരകളിലെ വള്ളസദ്യകളിൽ ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് 14-15 വരെ വള്ളസദ്യ പോകുന്ന ദിവസങ്ങളുണ്ട്. പക്ഷേ 15 കൂടെടുക്കാനുള്ള ഫെസിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കട്ട് ഓഫ് വെച്ചിരിക്കുന്ന 15 വള്ളസദ്യ വരെയാണ് ഒരു ദിവസം മാക്സിമം നമ്മൾ എടുക്കും. ശരിക്കും ഈ കാലത്തിനനുസരിച്ച് നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങളിലും ആഘോഷങ്ങളിലും മാറ്റം വരാറുണ്ട്. അത്തരത്തിൽ പ്രകടമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഈ ഒരു കാലയളവിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ? ഇല്ല, ഭക്തിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർവാദി ശക്തിയായിട്ട് വരുന്നതേ ഉള്ളൂ. പണ്ട് ഒരു ഇടക്കാലത്തിന് ശേഷം ഇപ്പം നമ്മുടെ പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾക്കും വളരെ ആവേശത്തോടാണ് ഈ വള്ളസദ്യയിലും വഴിപാടുകളിലും പങ്കെടുക്കുന്നത്. ഇനിയാണെങ്കിൽ തന്നെ നമ്മുടെ തിരുവോണത്തോണി വഴിപാടാണ്, ഇവിടുത്തെ തിരുവോണത്തോണി വരവെന്ന് പറയും. അതായത് ഉത്രാടൻ ദിവസം നമ്മുടെ കാട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് അവിടുന്ന് തിരുവോണത്തോണി പുറപ്പെട്ട് ഈ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവോണത്തിൻ്റെ നിന്ന് വെളുപ്പിനെ ഇവിടെ ഒരു ഭയങ്കര സ്വീകരണവും കാര്യങ്ങളും എല്ലാമായിട്ട് ഇവിടെ കയറി, എന്നിട്ട് തിരുവോണ സദ്യയും ഉണ്ട്. ഇവിടുന്ന് അങ്ങനെയാണ് ഇവിടുന്ന് എല്ലാവരും പിരിയുന്നത്. വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ തിരുവാറമ്മളയപ്പൻ്റെ മുമ്പിൽ വന്ന് തിരുവോണ സദ്യ കഴിച്ചിട്ടാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വഞ്ചിപ്പാട്ടോടുകൂടി വന്ന് അമ്പലത്തെ പ്രദർശനം ചെയ്തുകൊണ്ട് ആ പാട്ടോട് കൂടിയിട്ടുള്ള ആ ഒരു വള്ളസദ്യ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ ഒരു കിട്ടുന്ന ഒരു കംപ്ലീറ്റ് ഫീൽ ഒന്ന് വേറെ തന്നെയാണ് ഒരു എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ എന്തായാലും ഈ ഒരു 52 കരയോഗത്തിൻ്റെ ഒക്കെ പള്ളിയോട സേവാസംഘം അല്ലേ പ്രതികരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം. പിന്നെയും വള്ളപ്പാട്ട് തുടങ്ങിയായി. അഷ്ടമംഗല്യവും വിളക്കവും നൽകി വീണ്ടും ക്ഷേത്രത്തിനെ പ്രദക്ഷിണം വെച്ച് വടക്കേ ഗോപുരത്തിലൂടെ വള്ളക്കടവിലേക്കുള്ള യാത്ര. വഞ്ചിപ്പാട്ടുപാടി കരക്കാരെല്ലാവരും
വന്ന വള്ളത്തിൽ തന്നെ തിരിച്ചു കയറി വന്നതുപോലെ തിരികെ വെള്ളപ്പാട്ടും പാടി തിരിച്ചു പോകുന്നു. എത്രയെത്ര ആചാരാനുഷ്ഠാനങ്ങളുടെ ആഘോഷങ്ങളുടെ നാടാണ് കേരളം എന്ന് ഒരിക്കൽ കൂടി തിരിച്ചറിയുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഓണം സ്പെഷ്യൽ എപ്പിസോഡുമായി വന്ന് ഇത്രയധികം പ്രാധാന്യമുള്ളൊരു ദിവസത്തിന്റെ ഭാഗമാവാൻ പറ്റിയില്ല അല്ലെ? ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ മനസ്സിൽ വരുന്ന തന്നെ സദ്യയാണ്. അത് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു സദ്യ കഴിക്കാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് വള്ള സദ്യ, പക്ഷെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതും അത് ഈ ഒരു ഓണനാളിലായത് കൂടുതൽ സന്തോഷം. അതെ, തീർച്ചയായിട്ടും ആ ഒരു സത്രക്കടവിൽ നിന്ന് തുടങ്ങി അമ്പലത്തിന്റെ വടക്കേ നാടയിൽ വന്നെത്തി വഞ്ചിപ്പാട്ടോടുകൂടി വന്നെത്തി അതിനുശേഷം അമ്പലത്തെ പ്രദക്ഷിണം വെച്ചുള്ള ആ ഒരു വള്ള സദ്യ. ഒരു പക്ഷേ ഇത്രയധികം കറികളുണ്ട്, അതിന്റെ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാട്ട് പാടിയാണ് സദ്യയിൽ കഴിക്കാത്ത കൊറേ ഐറ്റംസ് വരുന്നുണ്ട്. അതും ഗംഭീരമായ ഒരു എന്താ പറയാ, ഓരോ കറിക്കും ഓരോ സ്പെഷ്യൽ എൻട്രി ഒക്കെ. ഏറ്റവും ഇഷ്ടമായത് ഏതാ ഇന്നത്തെ ദിവസം? എനിക്ക് പായസം. ഒപ്പം തന്നെ പപ്പടവും പഴവും അല്ലെ, ഉണ്ണിയപ്പൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. ഗംഭീരം. സോ എത്ര മധുരമാണ് ഈ കാഴ്ചകൾ, ഈ നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങളെ അടുത്തറിയുക, അതിനോടൊപ്പം കൂടെ ചേരുക എന്നുള്ളത് തന്നെ വളരെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ എന്തായാലും റോഹന് മാത്രം സ്പെഷ്യൽ ഒരു സംഭവം കിട്ടിയല്ലോ. അതെ, കുടത്തില് വെണ്ണയും കിട്ടി എന്നുള്ളത്. കാരണം ഇന്ന് അവിടെ ഈ വഴിപാട് പണം കഴിപ്പിച്ച് ഏകദേശം 250 പേർക്കുള്ള ഒരു സദ്യ കൂടി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടി ആവാൻ പറ്റി നമുക്ക്. അപ്പൊ എന്തായാലും തിരുവോണത്തിന്റെ എല്ലാ ഐശ്വര്യം സമ്പൽ സമൃദ്ധിയും ഈ ദിവസത്തിലൂടെ നമുക്കും കിട്ടി അല്ലെ? ഒരിക്കലെങ്കിലും ആറന്മുളയിൽ എത്തുക, വള്ളസദ്യയുടെ ഭാഗമാവുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാം കളറാവട്ടെ, ആഘോഷങ്ങൾ ഗംഭീരമാവട്ടെ അല്ലെ? അപ്പോ അടുത്ത എപ്പിസോഡിൽ അടുത്ത വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും.